കാണൂ പരസ്യരഹിതമായി ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നോക്കിയേ, രാവിലെയും വൈകുന്നേരത്തും അയാൾ നടക്കാൻ ഇറങ്ങും. ആരോഗ്യത്തിലൊക്കെ വലിയ ശ്രദ്ധയുള്ള ആളാ. അപ്പൊ അടുത്തുകൂടി കാര്യം നടക്കും, അത്രേ ഉള്ളൂ. അപ്പൊ ഒന്ന് ശ്രമിച്ചു നോക്കല്ലേ. ഇത് നടക്കും ആശാനെ. ഏട്ടത്തി അമ്മ കളക്ടർ ആവും, ഇല്ലെങ്കിൽ ആക്കും വി പി നായർ. പ്രീതി കഴിച്ച പായസത്തിൽ വിഷം ഉണ്ടായിരുന്നു എന്ന് ഞാൻ എവിടെയും പറയും. അമ്മ കൊരുത്തരം. ലോട്ടറി തുക തട്ടിയെടുക്കാനായി സമ്മാനം കിട്ടിയ ആളെ കൂട്ടുകാരൻ ടെറസിൽ നിന്ന് തള്ളിയിട്ട് കൊന്നെന്നു, അതും അയാൾ കൊടുത്ത പാട്ടിക്കിടയിൽ വെച്ച്. വേറൊന്ന്, സ്വത്ത് തട്ടിയെടുക്കാൻ അച്ഛനും മകൻ ആഹാരത്തിന് വിഷം ചേർത്ത് കൊടുത്തു. ഇഡലി കഴിച്ച അച്ഛൻ രക്തം ഛർദ്ദിച്ച് മരിച്ചു. സ്വത്തിന് വേണ്ടി എന്തൊക്കെ ആൾക്കാർ ചെയ്യുന്നത്! അവിടെ അച്ഛനുമില്ല മകനുമില്ല. അല്ല പ്രീതി, എനിക്കൊരു സംശയം. പ്രീതിക്ക് പിറക്കുന്ന കുഞ്ഞിന് 1 കോടി രൂപ സമ്മാനമായി തരാന്ന് പറഞ്ഞില്ലേ സത്യാമ്മ? അത് ആത്മാർത്ഥമായിട്ടായിരുന്നോ? പിറക്കില്ലാന്ന് അവർക്ക് ഉറപ്പുള്ള കുഞ്ഞിന് 1 അല്ല 9 കോടി കൊടുക്കാന്ന് പറഞ്ഞാലും എന്താ കുഴപ്പം അല്ലേ? എന്നാലും പ്രീതിയെ സമ്മതിക്കണം. സത്യാമ്മയുടെ കോടികളുടെ സ്വത്ത് ഒറ്റയടിക്ക് വേണ്ടെന്ന് വെച്ചല്ലോ. എനിക്കൊന്നും അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല കേട്ടോ. സ്വത്തും പണമൊന്നും ഒരിക്കലും എന്നെ ഭ്രമിപ്പിച്ചിട്ടില്ല ചിത്രേ. അർജുനേട്ടനിൽ എനിക്ക് പിറക്കാനുള്ളൊരു കുഞ്ഞുമില്ലാത്തൊരു ലോകം എനിക്ക് വേണ്ട. പണം കൊണ്ട് തുലാഭാരം നടത്തിയാലും. എല്ലാവരും അങ്ങനെ നിഷ്കളങ്കമായി ചിന്തിക്കുന്നവരല്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇക്കാര്യത്തിൽ സത്യാമ്മയെക്കാൾ കേമി ശാരദാമ്മയാണെന്നാ. സത്യാമ്മ അധ്വാനിച്ചല്ലേ പണം ഉണ്ടാക്കിയത്, എന്നാ ശാരദാമ്മ പെൺമക്കളെ വെച്ച് പണം ഉണ്ടാക്കുന്നു. ചിത്ര എന്താ പറഞ്ഞു വരുന്നത്? നന്നായി ബിസിനസ് അറിയാവുന്ന ആളാ ശാരദാമ്മ. അത്യാവശ്യം സൗന്ദര്യമുള്ള പെൺമക്കളെ വെച്ച് മറ്റുള്ളവർ അധ്വാനിക്കുന്ന പണം ശാരദാമ്മയുടെ പെട്ടിയിൽ എത്തുന്നു. മനസ്സിലായില്ല. ശരിക്കും ഈ ശാരദമ്മ ആരാ? വെറും ഒരു ചായക്കടക്കാരി. പക്ഷെ മക്കളുടെ കാര്യോ? നേരെ ചൊവ്വ അക്ഷരം കൂട്ടി വായിക്കാനറിയാത്ത മൂത്ത മകള് കോളേജ് ലെക്ചറുടെ ഭാര്യ. രണ്ടാമത്തവള് കോടീശ്വരിയായ സത്യഭാമയുടെ മകന്റെ ഭാര്യ. ഇനി മൂന്നാമതൊരെണ്ണം കൂടെ ഉണ്ടല്ലോ. അതിനി ഏതെങ്കിലും സ്വർണ്ണഖനി ഉടമയുടെ ഭാര്യ ആയാലും അതിലിപ്പോ അതിശയിക്കാനൊന്നുമില്ല. ഇതിനെല്ലാം ശാരദാമ്മയുടെ മക്കളുടെ ഇൻവെസ്റ്റ്മെന്റ് എന്താ? വെറും പ്രേമം മാത്രം. അല്ലാതെ ശാരദാമ്മയ്ക്ക് 10 പൈസയുടെ മുടക്കുണ്ടോ? നുഴഞ്ഞു കയറി വന്ന പെണ്ണായിട്ടും സത്യാമ്മ ശാലിനിയോട് സ്ത്രീധനമൊന്നും ചോദിച്ചിട്ടില്ല. ശാരികയോട് സ്ത്രീധനം ചോദിച്ച ചെറുക്കൻ വീട്ടുകാരെ മുക്കുവണ്ണം കൊടുത്ത് പറ്റിക്കുകയും ചെയ്തു. അവരെക്കാൾ കളി പഠിച്ച വേറൊരു സ്ത്രീ ഉണ്ടോ? ഞാൻ കരുതിയത് ചിത്രയും ശാലിനിയായിട്ടൊക്കെ ചങ്ങാത്തത്തിലാണെന്ന് ആയിരുന്നു. പക്ഷേ പ്രീതിയുടെ കുഞ്ഞിനെ നശിപ്പിച്ച സത്യാമ്മേ ശാലിനി സപ്പോർട്ട് ചെയ്യുന്നു എന്നറിഞ്ഞപ്പോഴാ ഞാൻ അവളുമായിട്ട് മാനസികമായി അകന്നത്. പ്രീതിയുടെയും അർജുന്റെയും കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടി ശാലിനി സ്വന്തം താലി പോലും ഉപേക്ഷിക്കാൻ തയ്യാറായെന്നാ പറയുന്നത്. അങ്ങനെയുള്ളവളാണെങ്കിൽ ആ കുഞ്ഞിനെ തന്ത്രപൂർവ്വം നശിപ്പിച്ചവർക്കെതിരെ
ശത്രുത വേണ്ടേ? പ്രീതിക്ക് പായസത്തിലെ വിഷം കലർത്തി തന്ന സത്യാമ്മയെ കണ്ണു അടച്ചങ്ങ് പിന്തുണയ്ക്കോ? പിന്നെന്തിനാ ചിത്ര അന്ന് ശാലിനി എനിക്ക് വേണ്ടി അത്രയും ത്യാഗം സഹിക്കാൻ തയ്യാറായത്? ത്യാഗം സഹിച്ചെന്ന് ആര് പറഞ്ഞു? ത്യാഗം സഹിക്കുന്നതായി അഭിനയിച്ചു. പ്രീതിക്ക് അർജുനേട്ടന്റെ കുഞ്ഞു പിറന്ന അതിനെ സത്യമ്മ പൊന്നുപോലെ നോക്കുന്നായിരുന്നു ശാലിനിയുടെ ധാരണ. കാരണം ആദ്യത്തെ കുഞ്ഞിന് നഷ്ടമായപ്പോ മുതലാണല്ലോ സത്യാമ്മയ്ക്ക് അർജുനേട്ടനോട് പകയുണ്ടായത്. അതുകൊണ്ട് ആ കുഞ്ഞിനെ സംരക്ഷിക്കുന്നതായി അവൾ അഭിനയിച്ചു. എന്തിന്? സത്യാമ്മയുടെ പ്രീതി പിടിച്ചുപറ്റ. പക്ഷേ സത്യാമ്മ അതിലും ബുദ്ധിപൂർവം കളിച്ചു. പ്രീതിയുടെ കുഞ്ഞിനെ അംഗീകരിക്കുന്നതായി നടിച്ച് അവസരം വന്നപ്പോ അത് ബുദ്ധിപൂർവം അങ്ങ് വിനിയോഗിച്ചു. അപ്പോഴാ ശാലിനിക്ക് ബോധ്യപ്പെട്ടത് സത്യാമ്മയ്ക്ക് ആ കുഞ്ഞിനെ ഇഷ്ടമായിരുന്നില്ല എന്ന്. അതോടെ അവള് സത്യാമ്മയുടെ പക്ഷത്തേക്ക് കൂറുമാറി. സിമ്പിൾ. ഇതെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു എന്നറിയോ? പണം. അതിനു വേണ്ടി മാത്രം. ഏതു മാർഗത്തിലും പണം സമ്പാദിക്കാനാ ശാരദമ്മ മക്കളെ പഠിപ്പിച്ചത്. പണത്തിന് വേണ്ടിയായിരുന്നെങ്കിൽ അതെത്ര വേണമെങ്കിലും ഞാൻ കൊടുക്കുമായിരുന്നല്ലോ ചിത്ര. അവളുടെ ചേച്ചിയുടെ കല്യാണം നടക്കാനായി അർജുനേട്ടനെ എനിക്ക് തന്ന ആഭരണം മുഴുവൻ ഊരി കൊടുത്തവളാ ഞാൻ. അവൾക്കത് പോരെങ്കിലോ? ശാലിനിക്ക് വേണ്ടത് പ്രീതി കൊടുക്കുന്ന മൂന്ന് മാലയും രണ്ട് കമ്മലൊന്നുമല്ല, സത്യാമ്മയുടെ കോടികളുടെ ആസ്തിയുള്ള സ്വത്താ. ഇപ്പോ സത്യാമ്മയും പ്രീതിയും തമ്മിൽ അകന്ന സ്ഥിതിക്ക് ആ സ്വത്ത് മുഴുവൻ ആർക്കാ? സത്യാമ്മയുടെ സിംഹാസനത്തിൽ നാളെ ഇരിക്കാൻ പോകുന്നത് ശാലിനിയ. നാളത്തെ സത്യഭാമ. വിഷ്ണുവേട്ടനെ അവള് പ്രീതിയുടെ അച്ഛനെ പോലെ ഒരു വീൽ ചെയറിലേക്ക് തട്ടും. അർജുനേട്ടനെയും പ്രീതിയുടെയും കുഞ്ഞിനെ ഞാൻ സംരക്ഷിക്കും. ഇതെന്റെ വാക്ക സ്നേഹം നടിച്ച് ചതിക്കുകയായിരുന്നല്ലേ. ഇതാരാ വന്നിരിക്കുന്നത്? പ്രീതി. പ്രീതി ഇല്ലേ? പ്രീതി, ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. വാ, അകത്തേക്ക് വാ. നിൽക്ക്. വന്ന കാര്യം പറഞ്ഞിട്ട് പോവാം. പ്രീതി. ശാലിനി, സോറി, ഇതെന്റെ അർജുനേട്ടന്റെ വീടാ. ഞങ്ങളുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ കൂട്ടു നിന്നവരും അർജുനേട്ടന്റെ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചവരും ഒക്കെ ഈ വീട്ടിൽ കയറി നിരങ്ങുന്നതിനോട് എനിക്ക് താല്പര്യക്കുറവുണ്ട്. പ്രീതി, എന്നെ എവിടെ നിന്ന് ഇറക്കിവിട്ട
പോകാൻ എനിക്കൊരിടമില്ല. എന്റെ കുഞ്ഞിന്റെ ചോര മുടക്കുന്ന വീട്ടിലേക്ക് ഞാൻ ചെന്ന് കയറേണ്ടത്. അതിലും ഭേദം വല്ല റെയിൽവേ ട്രാക്കോ കടലോ ആയിരിക്കും. പ്രീതി, പറയുന്നതൊന്ന് കേക്ക്. അതാ പറഞ്ഞത്, പെട്ടെന്ന് പറഞ്ഞിട്ട് പോവാൻ. പ്രീതി മോളെ, നമുക്ക് സംസാരിക്കാം. അത്യാവശ്യമില്ല. അതിലേറെ ബുദ്ധിയുള്ളവളാ ശാലിനി. ശാലിനി ആദ്യം പറഞ്ഞതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ സംസാരിക്കാന്ന് പറഞ്ഞത്. നമ്മളിരുന്ന് സംസാരിച്ച എന്റെ കുഞ്ഞിന്റെ ജീവൻ തിരിച്ചു കിട്ടുമോ? എന്നെ പ്രസവിച്ച സ്ത്രീയുടെ കൈകളിലെ ചോരക്കറ മാഞ്ഞു പോവോ? ഉറക്ക ഗുളികയും എന്റെ കുഞ്ഞിന്റെ ജീവന് വേണ്ടി കഴിയുന്ന നിലവിളിയും ഇല്ലാതെ എനിക്കൊന്ന് ഉറങ്ങാൻ പറ്റുമോ? പ്രീതി മോളെ, നോക്ക്, സത്യം അത് ചെയ്തിട്ടില്ല. പ്രീതിയുടെ കുഞ്ഞിന് പ്രാണനായിരുന്നു സത്യാമ്മയ്ക്ക്. ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിന്റെ മാത്രമല്ല, ചെയ്യാത്ത കുറ്റം തലയിൽ കെട്ടി വെക്കപ്പെട്ടതിന്റെ മനോവിഷമത്തിൽ കൂടിയാ സത്യാമ്മ അറ്റക്ക് വന്ന് വീണത്. നോക്ക്, ഇപ്പോഴും നെഞ്ചു നേറി പെടഞ്ഞുകൊണ്ടിരിക്കുക ആ സാധു. പ്രീതി, ഒരു നോക്ക് കണ്ടാ മതി, വലിയൊരു ആശ്വാസവും. അതെങ്ങനെ ശരിയാം ശാലിനി? സത്യാമ്മയ്ക്ക് പ്രീതിയെ പോലെ തന്നെയല്ലേ പ്രീതിക്ക് പ്രീതിയുടെ കുഞ്ഞു. ചിത്ര, ഇതിൽ ഇടപെടണ്ട. ഞാൻ പ്രീതിയെ കൊണ്ട് ഇവിടെ നിന്ന് മടങ്ങും. അല്ല, അതിന് മതി, നിർത്ത. നീ എന്നെ കൊണ്ടുപോ. അല്ലേടി പ്രീതി, എന്റെ കുഞ്ഞിന്റെ ചോര വീഴ്ത്തിട്ടും പ്രാണൻ എടുത്തിട്ടും നിനക്കൊന്നും തൃപ്തിയായിട്ടില്ല അല്ലേ? എന്നെ കൊണ്ടുപോടി, നീ എന്നെ കൊണ്ടുപോയി കാണിക്ക്. പ്രീതി, ഇറങ്ങടി ഈ വീട്ടിൽ നിന്ന്. പ്രീതി, നീ കാര്യം പറ. എന്തിനാ ശാലിനോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞത്? അത് അവൾക്കറിയാം. പ്രീതി, ഞാൻ അർജുനേട്ടാ, വേണ്ട, നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം വേണ്ട. ഞങ്ങൾ കൂട്ടുകാരാ. പിണക്കവും മിണക്കും കളിയും ചിരിയൊക്കെ അതിനിടയിലുണ്ടാവും. അതിലൊന്നും വലിയ കഥയില്ല. ശാലിനി, ശാലിനി, അത് പിന്നെ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ പ്രീതിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അവൾക്ക് വേണ്ടി ഞാൻ മാപ്പുവയ്ക്കുക. ഞാൻ ഇറങ്ങട്ടെ അർജുനേട്ട. പ്രീതി തന്നെ ബന്ധം മുറിക്കാൻ ശ്രമിച്ചാലും പ്രീതിക്കെന്നും എന്റെ മനസ്സിൽ ഒരേ സ്ഥാനമായിരിക്കും.
ഒരു യാത്രയായിപ്പ് പെങ്ങളാണെന്നാ പറയുന്ന. എന്നിട്ട് സ്വന്തം പെങ്ങളായ എന്നോട് കാണിച്ചിട്ടില്ല ഇത്രയും സ്നേഹം. പ്രീതി, വളരെ മോശമായിപ്പോ നീ ഇപ്പം കാട്ടിയത്. എന്ത് മോശം? അതിലിവിടെ എന്താ സംഭവിച്ചെന്ന് അർജുനേട്ടൻ കണ്ടോ? കാണേണ്ട ആവശ്യമൊന്നുമില്ല. അവളുടെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടാവില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഓ, അപ്പൊ ഞാൻ തെറ്റുകാരിയാണ് അല്ലേ? പ്രീതി, അങ്ങനെയൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് അർജുനേട്ട. നമ്മളെ തമ്മിൽ ഒന്നിച്ച് കൂട്ടിയിണക്കിയതും ശാലിനിയ. അർജുനേട്ടൻ തന്റെ സഹോദരനെ പോലെയാണെന്ന് ശാലിനി അന്ന് എന്നോട് പറഞ്ഞത്. അർജുനേട്ടൻ അത് തന്നെയാ പറഞ്ഞത്. നമ്മൾ തമ്മിൽ അടുക്കാനുള്ള എല്ലാ സാഹചര്യവും അവിടെ തന്നെ സൃഷ്ടിച്ചതാ. വിഷ്ണുവിനെ കൊണ്ട് അവൾ തന്റെ കഴുത്തിൽ നിർബന്ധമായും താലി കെട്ടിച്ചതും യാദൃശികമായിട്ടല്ലായിരുന്നെന്നാ എനിക്കിപ്പോ തോന്നുന്നത്. വിഷ്ണുവിട്ടൻ എന്റെ ഏട്ടനാണെന്ന് ഇത്ര കാലത്തിനിടെ അവൾ അറിഞ്ഞിട്ടില്ല പോലും. കൊച്ചു കുട്ടികൾ പോലും ഇത് വിശ്വസിക്കോ? സത്യമാമയുടെ പണത്തിൽ കണ്ണും നട്ട് നിങ്ങൾ രണ്ടാളും കൂടി മനഃപൂർവ്വം ഒരു ത്യാഗം ചെയ്യായിരുന്നു എന്നാ ഇപ്പൊ എന്റെ സംശയം. എപ്പോഴും അർജുനേട്ടൻ പറയാറുണ്ടല്ലോ ശാലിനിയെ കണ്ടു പഠിക്കാൻ. അതുപോലെ ശാലിനിയും പറയും അർജുനേട്ടനെ പോലൊരു ഭർത്താവിനെ കിട്ടുന്നത് ഭാഗ്യമാണെന്ന്. അവസാനം വിഡ്ഢികളാകേണ്ടി വരുന്നതേ ഞാനും വിഷ്ണുവേട്ടനുമായിരിക്കുമെന്നാ ഇപ്പൊ എന്റെ സംശയം. അതോ അർജുനേട്ടനും ശാലിനിയും തമ്മിൽ ചേർന്ന് ഇപ്പോഴേ ഞങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണോ? നീ എന്തോടി പറഞ്ഞു? പ്രീതി, 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 എന്താ അർജുനേട്ട ഈ കാണിച്ചത്? ഇതല്ല ഇതിനപ്പുറം ഇവൾ അർഹിക്കുന്നത്. മനുഷ്യന്റെ മനസ്സ് ദുഷിക്കാം, പക്ഷെ പൊഴുത്ത് നാറാൻ പാടില്ല. സത്യഭാമയുടെ മകനാണല്ലേ? അതെ. സത്യഭാമയുടെ മകനെന്ന് പറഞ്ഞതുകൊണ്ടാ ഞാൻ സംസാരിക്കാൻ തന്നെ തയ്യാറായത്. ആ കുട്ടി ഇയാളുടെ ആരാണെന്നാ പറഞ്ഞ? ഭാര്യയാണ്, ശാലിനി. ആ, ഞാനും കേട്ടിരുന്നു. ഒരു ചായക്കടക്കാരിയുടെ മകള് സിവിൽ സർവീസ് മെയിൻ എക്സാം പാസ്സായെന്ന്. നായസ് അക്കാദമിയിൽ കോച്ചിങ് പൂർത്തിയാക്കാത്ത ഒരാള് സിവിൽ സർവീസിന്റെ പ്രിലിമിനറി എക്സാം പോലും പാസ്സായ ചരിത്രമില്ല. ഇതിപ്പോ മെയിൻ എക്സാം പാസ്സായെന്ന്. അബദ്ധമൊന്നും പറ്റിയതല്ലോ അല്ലേ? റോൾ നമ്പർ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിരുന്നു? ആ, ചെക്ക് ചെയ്തിരുന്നു. എന്തൊക്കെ പാസ്സായാലും ഇന്റർവ്യൂവിന്റെ കടമ്പ കടക്കാൻ ബി പി നായരുടെ സഹായം ഇല്ലാതെ പറ്റില്ല. അറിയാം സാറേ, അതുകൊണ്ടാണ് നായർ സാബിനെ നായർ സാറിനെ കാണാൻ വന്നത്. തെറ്റിപ്പോയി. അതെ, കേട്ടോ വിഷ്ണു, മുമ്പൊക്കെ നമ്മുടെ സിവിൽ സർവീസിന് ഒരു അന്തസ് ഉണ്ടായിരുന്നു. അഭിജാത കുടുംബങ്ങളിലുള്ളവർക്ക് ഐ എ എസും ഐ പി എസും ഐ സി എസും ഒക്കെ കിട്ടിയിരുന്നത്. ഇന്നിപ്പോ ആർക്കും കിട്ടുമെന്നായി. ഈ ജനാധിപത്യം എന്ന് പറയുന്നത് നമ്മുടെ ഭരണകൂടത്തിന്റെ ചട്ടക്കൂട് തന്നെ തകർത്തു കളഞ്ഞു. സായിപ്പന്മാര് ഭരിച്ചോണ്ടിരുന്നപ്പോ എന്ത് കൃത്യമായിട്ടാ കാര്യങ്ങൾ നടന്നു പോയിക്കൊണ്ടിരുന്നത്.
അപ്പോ നമ്മൾ എന്താ പറഞ്ഞു വന്നത്? നമ്മള് ശാലിനിയുടെ കോച്ചിങ്ങിന്റെ കാര്യം. ആ കുട്ടി സിവിൽ സർവീസ് മെയിൻ എക്സാം പാസ്സായെന്നതൊക്കെ ശരിയാ, പക്ഷേ നായേഴ്സ് അക്കാദമിയിൽ കോച്ചിങ്ങിനുള്ള യോഗ്യത ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കണം. അതിനിപ്പ എന്താ ചെയ്യണ്ടേ? കുട്ടിയെ എനിക്കൊന്ന് കാണണം, ചെറിയൊരു യോഗ്യതാ പരീക്ഷ നടത്തി നോക്കും, അത്ര തന്നെ. അതിൽ പാസ്സായാൽ മാത്രം നായേഴ്സ് അക്കാദമിയിൽ പ്രവേശനം. മനസ്സിലായോ? പ്രവേശനം കിട്ടിയാല് സിവിൽ സർവീസ് ഇന്റർവ്യൂ പാസ്സായതായി തന്നെ കണക്കാക്കിക്കോളൂ നിങ്ങള്.